അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BSNL FTTHൻ്റെ ഒരു റിയൽ ടൈം സ്പീഡ് ഡൗൺലോഡ് ടെസ്റ്റും നമ്മുടെ ഒരു അപ്ലോഡ് ടെസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മളെ ഈ ആപ്പ് വെച്ചാണല്ലോ നോക്കാറ്. അപ്പോൾ ഇതല്ലാണ്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്ര സ്പീഡ് കിട്ടുന്നുണ്ട്, അതേപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര സ്പീഡിൽ അപ്ലോഡ് ആവുന്നുണ്ട് എന്ന് നമുക്ക് റിയൽ ടൈം ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ പ്ലാൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 599 പ്ലാൻ ആയിട്ട് വന്നിരിക്കുന്നത്, അത് 60 Mbps പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് സ്പീഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് കാലത്ത് മാറിയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് 100 Mbps നോക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും നമ്മൾ എന്തായാലും ഞാൻ ഇപ്പോൾ എൻ്റെ NVIDIA ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എത്ര സ്പീഡ് കിട്ടും നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി IDM നമ്മുടെ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഇൻസ്റ്റോൾഡാണ്. അപ്പോൾ അതിൽ കറക്റ്റ് സ്പീഡ് കാണിക്കും. ഇതിൽ സെലക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ 600 Mbps ആണ്, 20 Mbps. ഗെയിം റെഡി, സ്റ്റുഡിയോ ഡ്രൈവർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് വന്നിട്ടുള്ളത് ഡൗൺലോഡ്. ആ ഇത് നമുക്ക് ഇതിൻ്റെയാണ് വേണ്ടത്, പോർട്ടഡ്. ആ അതാ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. 4.5.39 MB ആണത്. നമുക്ക് ഡൗൺലോഡ് നോക്കാം. ഇതിപ്പോൾ ഇന്ന് കാലത്താണ് അതിൻ്റെ ഈ പ്ലാൻ മാറിയത്. അപ്പോൾ ഇതുവരെ 777 പ്ലാൻ ആയിരുന്നു. അപ്പോൾ 100 Mbps ആയിരുന്നു ശരിക്കും. 100 Mbps കഴിയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഒരു 12 താഴെ, അതായത് 10-12 താഴെ വരണം ശരിക്കും. ഇതിപ്പോൾ നമുക്ക് ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ 12 Mbps ആണ് കാണിക്കുന്നത്. കുറച്ച് കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ നമുക്കിപ്പോൾ 60 Mbps ആണെങ്കിൽ അപ്പോൾ ഒരു 10 ഇതൊക്കെ കയറി വരുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സംഭവം ബിറ്റും ബൈക്കാണ് ഡിഫറൻസ് വരുന്നത്. അതിപ്പോൾ നോക്കേണ്ടതിനായിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ, ഒരു 40 സെക്കൻഡ് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ 60 Mbps ആണ് പ്ലാൻ. അപ്പോൾ ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്പീഡ് വരുന്നത്, 7.5 വരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു 10, 9, 6 അങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഓൾമോസ്റ്റ് കറക്റ്റ് ഇതാ 9-10 കിട്ടുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും ഇപ്പോൾ 100 Mbps ആണെങ്കിൽ ഇതിപ്പോൾ നോക്കേണ്ടത് 100/8 ആണ്. അപ്പോൾ 8 ബിറ്റ് ആണല്ലോ, 12.5 ആണ് വരേണ്ടത് 100 Mbps ആണെങ്കിൽ. അപ്പോൾ എന്തായാലും വരുന്നില്ല. അപ്പോൾ എന്തായാലും സ്പീഡ് ഉണ്ടെന്ന് തന്നെ പറയാം. ഒരു 12 സെക്കൻഡ് കൊണ്ട് 500 GB, ഇതിപ്പോൾ ഒരു 10 സെക്കൻഡ്, 1 മിനിറ്റ് ആയിണ്ടാവില്ല. അപ്പോഴേക്കും കഴിയാറായിട്ടുണ്ട്, 5 സെക്കൻഡ് കൂടെ ഉള്ളു ഇനി. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിയട്ടെ നമുക്ക്. ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് സ്പീഡ് നോക്കിയതാണ്. എന്താ കഴിഞ്ഞു, ഡൗൺലോഡ് കഴിഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ് എടുത്തുള്ളൂ, 500 MB ഡൗൺലോഡ് ചെയ്യാൻ 1 മിനിറ്റ് എൻ്റെ താഴെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് അപ്ലോഡ് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് അപ്ലോഡാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അപ്ലോഡിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോക്കാൻ പോകുന്ന ഒരു ഫയല് ഒരു എന്താ 974 MB ഉള്ള ഒരു ഫയലാണ്. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 GB. ഇത് ഞാൻ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ നമ്മുടെ ക്യാമറയിൽ എടുത്തൊരു ഒരു എൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ 974 നിങ്ങൾക്ക് കൂടെ കാണാം, ഫോർമാറ്റ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം, എത്ര അങ്ങനെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ഓപ്ഷനിലേക്ക് പോവാം. നമുക്ക് ആ ഫയലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഫയല്, കൊടുത്തു വിട്ടാ. ഇപ്പോൾ അപ്ലോഡിങ് തുടങ്ങും. അപ്പോൾ താഴെ കാണിക്കില്ല, ഇതാ 1 GB ഫയലാണ്, 7 മിനിറ്റ് ആണ് കാണിക്കുന്നത് അപ്ലോഡിങ്. ഇപ്പോൾ 3% ആയിട്ടുണ്ട്, 4%. 7 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ 5 മിനിറ്റ് ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെറുതെ ലെഫ്റ്റ് ചെയ്ത് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് അപ്ലോഡായിട്ട് ഞാൻ തിരിച്ചു വരാം.
അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റിൻ്റെ താഴെ തന്നെ എടുത്തുള്ളൂ, 5 മിനിറ്റ് ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. നേരത്തെ ഞാൻ തുടങ്ങിയത് 25 തോന്നുന്നത്, 9:25. അപ്പോൾ 9:29 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫയല് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്, 0 പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇത് വേണ്ടു, അപ്ലോഡും ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ 60 Mbps പ്ലാനിലാണത്. ഇതിപ്പോൾ ഞാൻ 100 Mbps കാണിക്കാൻ ചോദിച്ചാണ്, പക്ഷേ അത് അപ്പോഴേക്കും ചേഞ്ചായി. അപ്പോൾ എന്തായാലും അപ്പോൾ അതിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 40% കൂടണമായിരുന്നല്ലോ. എന്തായാലും നല്ല സ്പീഡ് തന്നെയുണ്ട്. അപ്പോൾ 599 ഒരു ബെസ്റ്റ് പ്ലാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവസാനിക്കായിട്ട് മുമ്പ് നമ്മുടെ നോർമൽ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അത് അപ്ലോഡിംഗ് ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ടെസ്റ്റിന് എഫക്റ്റ് ആവും. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ഡിലീറ്റ് അടിക്കാം. നമുക്ക് സ്പീഡ് ടെസ്റ്റിലേക്ക് പോവാം. ചിലപ്പോൾ ഒരു സ്പീഡ് കുറവ് കാണിച്ചേക്കാം, എന്താ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ശരിയുണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ ആയിട്ടുണ്ട്, പക്ഷേ ഇവരെ സ്ഥിരം പരിപാടി ചെയ്തത് ജസ്റ്റ് 100 വരുന്നിട്ട് കുറഞ്ഞു വരും. BSNL ഏത് പ്ലാനായി ഇപ്പോൾ 100 Mbps പ്ലാനാകുമ്പോൾ 150 വരും, അത് എന്നിട്ട് കുറഞ്ഞിട്ട് 100 വരും ഏകദേശം. ഇതിപ്പോൾ 60 Mbps പ്ലാനാണ്, ഇപ്പോൾ 65 ഒന്ന് വന്നു, 65.6 ആണ്. ഞങ്ങൾക്ക് അപ്ലോഡ് നോക്കാണ്ട് അപ്ലോഡ് ഓൾമോസ്റ്റ് സെയിം തന്നെ വരുന്ന ചാൻസ് ഉണ്ട്. 56 സെയിമാണ് വന്നിരിക്കുന്നത്, 65.33 ഡൗൺലോഡും അപ്ലോഡ് 66.1 വന്നിരുന്നത്. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചേഞ്ച് തന്നെയാണെന്ന് പറയാം നമ്മുടെ 599 പ്ലാന്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ഡേറ്റ് ചേർക്കാം. ഞാൻ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്ത്, 3 ദിവസം കൊണ്ട് പ്ലാൻ ഫുൾ ചേഞ്ചായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.